ഇന്നത്തെ ഇന്ത്യ നെതർലാൻഡ് മാച്ച് അങ്ങനെ വലിയ ഒരു ത്രില്ലിംഗ് മാച്ച് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം കളി തുടങ്ങുന്നതിന് മുമ്പ് ഏറെക്കുറെ കാരണം ഒരു 70-80% ഇന്ത്യക്ക് തന്നെയായിരുന്നു പ്രഡിക്ഷൻ, അതായത് ഇന്ത്യക്ക് തന്നെയായിരുന്നു വിജയ സാധ്യത. അത് അതുപോലെ തന്നെ ശരിവെക്കുകയും ചെയ്തു. കാരണം പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നെതർലാൻഡ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു വെല്ലുവിളി അല്ല. പിന്നെ തന്നെയല്ല, ഇന്ത്യക്ക് ഏറ്റവും വലിയ ആശ്വാസം വിരാട് കോഹ്ലി തന്റെ ഫോമിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. കാരണം വിരാട് കോഹ്ലി മറ്റേ ബാറ്ററെ പോലെയല്ല, ഫോമിലേക്ക് തിരിച്ചു വന്നാൽ ആ ഫോം അതുപോലെ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട്, അതൊന്ന് ഒന്നോ രണ്ടോ കളിയല്ല, ചിലപ്പം അത് വർഷങ്ങളോളം ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് പോകാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിയിച്ച പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിരാട് കോഹ്ലിയുടെ ഫോം എന്ന് പറയുന്ന ഏതൊരു ടീമിന്റെയും ഏതൊരു മുൻനിര ടീമിന്റെയും കളിക്കാർക്കിടയിലും ബോളർമാർക്കും തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഫോം തന്നെയാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വരുവാണെങ്കിൽ കെ എൽ രാഹുൽ ഒഴിച്ച് ബാക്കി എല്ലാവരും സൂപ്പർബായിട്ട് ബാറ്റ് ചെയ്തു. കെ എൽ രാഹുലിന് ഇന്നും താളം കണ്ടെത്താൻ സാധിച്ചില്ല. സൂര്യകുമാർ യാദവ് എടുത്തു പറയേണ്ടതാണ്. സൂര്യകുമാർ യാദവ് ഇന്നൊരു സ്റ്റണ്ണിങ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മാൻ ഓഫ് ദ മാച്ചും അദ്ദേഹമാണ്. സ്റ്റണ്ണിങ് പെർഫോമൻസ് ആയിരുന്നു. അതിന് കട്ട സപ്പോർട്ടായിട്ട് വിരാട് കോഹ്ലിയും വന്നു. ഇന്നത്തെ എന്താണ് ടോപ്പ് സ്കോറായിട്ട് നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലിയാണ് കൂടുതൽ റൺ അടിച്ചിരിക്കുന്നത്. ബട്ട് പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുത്ത ആക്സിലറേഷൻ ഇത് ഭയങ്കര കൂടുതൽ ഒരു ആക്സിലറേഷൻ ആയിപ്പോയി. അവസാന നിമിഷങ്ങളിൽ സൂര്യ തകർത്തടിച്ചതാണി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മാന്യമായ ഒരു ടോട്ടൽ ഒരു 200 പൊക്കത്ത് പോകുമെന്ന് പ്രതീക്ഷിച്ചത് 200 പൊക്കത്ത് പോയില്ല, 179 നിർത്തി. അതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെതർലൻഡിന്റെ ബോളേഴ്സിന് അത് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് വെച്ചിട്ട് നെതർലൻഡിന്റെ ബോളിങ്ങിനോട് അത്യാവശ്യം 200 മേലിൽ അടിക്കാം എന്നുള്ളത് ഷുവറാണ്. കാരണം ഈ കഴിഞ്ഞ അതിന് തൊട്ട് മുമ്പത്തെ കളിയിൽ ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശിനെ വലിഞ്ഞു മുറുക്കി അടിച്ച ഗ്രൗണ്ടാണിത്. ഒരു മര്യാദയും കൂടാതെ ദക്ഷിണാഫ്രിക്ക അടിച്ച് പറത്തിയ ഒരു ഗ്രൗണ്ടാണ് അവിടെ. ആദ്യ ടൈമിൽ, അതായത് ആദ്യ ടേണിൽ നെതർലൻഡ്സിന്റെ ബൗളേഴ്സ് വളരെ ഡിസിപ്ലിൻ ആയിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. രാഹുലിന്റെ വിക്കറ്റ് നഷ്ടമായതിനു ശേഷം പിന്നെ വളരെ പതുക്കെ മാത്രമാണ് കോഹ്ലിയും രോഹിത് ശർമ്മയും കൂടെ കയറ്റിക്കൊണ്ട് പോകുന്നത്. പിന്നീട് അവർ ഇന്നിങ്സിന് ഒരു അടിത്തറ ഇട്ട് കഴിഞ്ഞപ്പോൾ മുതലാണ് അവർ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ ബാറ്റിംഗ് യൂണിറ്റ് നിന്ന് കാര്യമായി ഒന്നും പറയാനില്ല. കെ എൽ രാഹുൽ ഒഴിച്ച് ആകെ 2 വിക്കറ്റേ പോയുള്ളൂ, രാഹുലും രോഹിത്തും. അത് കെ എൽ രാഹുൽ മാത്രമാണ് ഒട്ടും ഇംപ്രസീവ് ആകാത്ത രീതിയിൽ ബാറ്റ് ചെയ്തത്. ബാക്കി ബൗളിംഗ് യൂണിറ്റ് പറയുവാണെങ്കിൽ ഒന്നും പറയാനില്ല. സൂപ്പർ പെർഫോമൻസ് എല്ലാവരും ഒന്നിനൊന്നിന് മികച്ചു നിന്ന്. ഷമി ആയാലും ഹർദിക് പാണ്ഡ്യ ആയാലും ഭുവനേശ്വർ കുമാർ ആയാലും അർഷദീപ് സിംഗ് ആയാലും അശ്വിൻ ആയാലും എല്ലാവരും ബോൾ എടുത്തവരെല്ലാം വളരെ വളരെ സൂപ്പർബായിട്ട് തന്നെയാണ് ഇന്നത്തെ ബോളിംഗ് യൂണിറ്റ്. കഴിഞ്ഞ പാകിസ്ഥാനെതിരായിട്ടുള്ള കളിയിൽ നമ്മുടെ ബോളിംഗ് യൂണിറ്റ് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഇത് തന്നെ ഇനിയുള്ള കളികളിലെല്ലാം മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു ഇപ്പോഴത്തെ നമ്മുടെ ടീമിന്റെ ഒരു പോക്ക് വളരെ പോസിറ്റീവാണ്. വളരെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് കളിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നെതർലൻഡിന്റെ കാര്യം, അവർ ബോളിങ്ങിൽ വാസ് ഗുഡ്, നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല ഡിസിപ്ലിൻ ആയിട്ട് തന്നെ അവർ ബോളിങ് ബോളേഴ്സ് എല്ലാവരും തന്നെ ബോൾ ചെയ്തു. ബട്ട് അവർക്കൊരു എക്സ്ട്രാ ചാലഞ്ച്, ഇന്ത്യൻ ഇത്രയും ക്വാളിറ്റി ഉള്ള ബാറ്റേഴ്സ്, ഇന്ത്യൻ നിരയിലുള്ള ബാറ്റേഴ്സിന് ഒരു എക്സ്ട്രാ ചാലഞ്ച് പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച് ഡിഫിക്കൾട്ട്. അപ്പൊ ആ ഒരു ഡിഫിക്കൽട്ടി കൊണ്ട് മാത്രം നമുക്ക് അധികം ഒന്നും പറയാനില്ല. പിന്നെ ബാറ്റിംഗ് നിരയിലേക്ക് വന്നാൽ അവരുടെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബാറ്റേഴ്സിനെ അവസാനത്തേക്ക് വെച്ചു, പക്ഷെ അതും ഫലം കണ്ടില്ല. അവർക്കൊരു എന്താ ഒരു ജയം എന്നുള്ളത് അവർക്കൊരു അനിവാര്യമായിട്ട് വന്നിട്ടില്ല. കാരണം അവര് ബാറ്റേഴ്സിനെ അവസാനത്തേക്ക് വെച്ചെന്ന് പറഞ്ഞാലും അവരുടെ ട്രിക്ക് ഇതായിരുന്നു അവസാനം തകർത്തടിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യൻ ബോളിംഗ് ലൈനപ്പിന്റെ അടുത്ത് അത് അന്തേ പരാജയപ്പെടുകയാണ് അവർക്ക് ചെയ്തത്. എനിവേ, ഇനിയുള്ള കളികളിലും നമുക്ക് ഇനി ഇപ്പം ശക്തരായ ഒരു എതിരാളി വരുന്ന സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്കയോട് എങ്ങനെ കളിക്കും എന്ന് നമുക്ക് നോക്കണം. നമ്മുടെ ബാറ്റേഴ്സ്, നമ്മുടെ ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറും സൗത്ത്, കോഹ്ലി ഒഴിച്ച്. കോഹ്ലി പിന്നെ അത് ഒരു അഷ്വേർഡാണ്, കോഹ്ലി ഒരു അഷ്വർ ആയി കഴിഞ്ഞു. അപ്പോൾ കോഹ്ലി ഒഴിച്ച് ബാക്കിയുള്ളവർ എങ്ങനെ കളിക്കും എന്നുള്ളത് നോക്കാം.